നമസ്കാരം. ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു മന്ത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്, സുവർണ രൂപിണി ദുർഗാ മന്ത്രം. ശത്രുഭയം അകറ്റാനും അഭീഷ്ട സിദ്ധിക്കും, അഭീഷ്ട കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ ജപിക്കേണ്ട ഒരു മന്ത്രമാണ്. ദുർഗാദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളിൽപ്പെട്ട ഒരു ഭാവമാണ് സുവർണ രൂപിണി ഭാവം. സുവർണ രൂപിണി ദുർഗാദേവിയുടെ മന്ത്രമാണ് ഇന്ന് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ഹ്രീം സുവർണ രൂപിണി ദുർഗാദേവി ബാലാഹരൂപിണി സർവശത്രു വിനാശിനി ഓം സുംബനാശിനി ഓം ഹ്രീം നിസുംബനാശിനി ചാമുണ്ഡേ മഹിഷാന്തകിനി വശമാക സുവർണരൂപിണി ഭദ്രകാളി സ്വാഹ. ഓം ഹ്രീം സുവർണരൂപിണി ദുർഗാദേവി ബാലാഹരൂപിണി സർവശത്രു വിനാശിനി ഓം സുംബനാശിനി ഓം ഹ്രീം നിസുംബനാശിനി ചാമുണ്ഡേ മഹിഷാന്തകിനി വശമാക സുവർണരൂപിണി ഭദ്രകാളി സ്വാഹ. ഓം ഹ്രീം സുവർണരൂപിണി ദുർഗാദേവി ബാലാഹരൂപിണി സർവശത്രു വിനാശിനി ഓം സുംബനാശിനി ഓം ഹ്രീം നിസുംബനാശിനി ചാമുണ്ഡേ മഹിഷാന്തകിനി വശമാക സുവർണരൂപിണി ഭദ്രകാളി സ്വാഹ. ഇപ്രകാരം ഈ മന്ത്രത്തെ നിങ്ങൾക്ക് 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. ശത്രുശല്യം ഇല്ലാതാക്കുന്നതിനും അഭീഷ്ട സിദ്ധിക്കും ഒക്കെയായിട്ട് ജപിക്കേണ്ട മന്ത്രമാണിത്. രക്ഷ എഴുതി ഇടുന്നതിനും ചരട് ജപത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണിത്. അപ്പൊ ഈ മന്ത്രത്തെ നിങ്ങൾ ശത്രു ഭയത്തിൽ നിന്നും ശത്രു ദുരിതത്തിൽ നിന്നും ഒക്കെ രക്ഷ നേടാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെയേറെ ഫലസിദ്ധിയുള്ള മന്ത്രമാണ്. ഈ മന്ത്രത്തെ ജപിക്കുന്നവർക്ക് സുവർണരൂപിണി ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.